എൻഫോഴ്സ്മെൻറ്റും എൻ ഐ എയും കെ ടി ജലീലിനെ ചോദ്യം ചെയ്യുമ്പോൾ സി പി ഐ എമ്മിനുള്ളിൽ ആശങ്ക ശക്തമാവുകയാണ് പുറമേ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ജലീലിനെ ഒരുപക്ഷെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്ത ഇങ്ങനെ പോകുന്നു മന്ത്രിയെ സംശയസ്ഥാനത്ത് നിർത്തിയുള്ള അന്വേഷണ ഏജൻസികളെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞിട്ടില്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത് മന്ത്രിയെ വീണ്ടും വിളിപ്പിച്ചേക്കുമെന്നാണ് എൻ ഐ ആണെങ്കിൽ ഇന്നലത്തെ ചോദ്യം ചെയ്യൽ മന്ത്രിക്ക് ക്ലീൻ ചിറ്റ് നൽകിയിട്ടുമില്ല ഇത് ഇതിനൊക്കെ പുറമെ കസ്റ്റംസ് മന്ത്രിക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ചട്ടം ലംഘിച്ച് മതഗ്രന്ഥം വിതരണം ചെയ്തതിനാണ് കേസ് ഇതിന്റെ ഭാഗമായി കസ്റ്റംസും മന്ത്രിയെ ചോദ്യം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് അതുകൊണ്ട് ജലീൽ പറയുന്നത് ശരിയാണോ എന്നറിയാൻ സ്വപ്നയെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് അന്വേഷണ ഏജൻസികൾ സ്വർണ്ണക്കടത്തിലെ മുഖ്യപ്രതി സ്വപ്ന സുരേഷിനെ ഇരുപത്തിരണ്ടിന് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട് ഇതിനുശേഷം സ്വപ്നയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് എൻ നീക്കം സ്വപ്ന മൊഴിയിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും പറഞ്ഞാൽ അത് മന്ത്രിക്ക് എതിരെയുള്ള പ്രത്യക്ഷ തെളിവായി മാറും സ്വർണ്ണക്കടത്തും യു എ കോൺസിലേറ്റു ായുള്ള ബന്ധവും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മൊഴിയുടെ വിശദാംശങ്ങൾ അന്വേഷണ ഏജൻസി പരിശോധിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ വെളിയിൽ വരുന്ന വിവരങ്ങൾ ജലീലിൻ്റെ മൊഴികളിൽ പൊരുത്തക്കേടുണ്ട് എന്ന് തന്നെയാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് സഹായം സ്വീകരിക്കുന്നതിന് മുൻപ് എന്തുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചില്ല ചട്ടം ലംഘിച്ച് കുറാൻ കൈപ്പറ്റിയതിനു ശേഷവും അക്കാര്യം കേന്ദ്രത്തെ അറിയിക്കാത്തത് എന്തുകൊണ്ട് എന്നീ ചോദ്യങ്ങൾക്ക് മന്ത്രി വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ജലീൽ പറയുന്നത് ശരിയാണോ എന്നറിയാനാണ് സ്വപ്നയെ വീണ്ടും ചോദ്യം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ലേ ഡിസ്റ്റേഷൻ പോളിഗ്രാഫ് ടെസ്റ്റിന്റെ സാധ്യതകളും അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നു ശാസ്ത്രീയമായ രീതിയിൽ മൊഴികൾ പരിശോധിക്കാൻ വേണ്ടിയാണ് ഇതിനുള്ള സാധ്യതകൾ അന്വേഷണ സംഘം ആരായുന്നത് കോൺസുലേറ്റിൽ നിന്ന് ഖുറാൻ കൈപ്പറ്റിയതിലും സ്വപ്ന സുരേഷുമായുള്ള പരിചയം സംബന്ധിച്ചും കൂടുതൽ വ്യക്തത വേണമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട് അതേസമയം ജലീൽ പറയുന്ന മൊഴികൾ ശരിയാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഇതിനായി ശാസ്ത്രീയമായ രീതിയിലുള്ള മാർഗങ്ങൾ അവലംബിച്ചുള്ള ചോദ്യം ചെയ്യാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു ശാസ്ത്രീയമായ അന്വേഷണ രീതിയാണ് എൻ ഐ എ അനുവർത്തിക്കാറുള്ളത് ഈ അന്വേഷണത്തിന്റെ ഭാഗമായി യാണോ നാർക്കോ അനാലിസിസ് നുണപരിശോധന പോളിഗ്രാഫ് ടെസ്റ്റുകൾ നാർക്കോ അനാലിസിസ് സുപ്രീം കോടതി അന്നിങ്ങനെ അനുമതി നൽകാറില്ല നാർക്കോ രീതി അവലംബിക്കുമ്പോൾ കോൺഷ്യസ് മൈൻഡായ സമയത്ത് അപ്രത്യക്ഷമാകും അറിയാതെ സത്യം പറഞ്ഞു പോകും മയക്കുമരുന്ന് ചെറിയ തോതിൽ ശരീരത്തിൽ കുത്തിവെച്ച് കാര്യങ്ങൾ അറിയുന്ന രീതിയാണിത് ലൈ ഡിറ്റക്ഷൻ പോളിഗ്രാഫ് ടെസ്റ്റ് നടത്തുമ്പോഴും പറയുന്നത് കളമാണോ എന്നറിയാൻ കഴിയും ഈ രീതികൾ പിന്തുടരുമ്പോൾ സത്യം പറയാതിരിക്കാൻ കഴിയും പക്ഷേ പറയുന്നത് സത്യമല്ലെന്ന് തിരിച്ചറിയാൻ ഈ സമയത്ത് കഴിയും കള്ളം പറയുമ്പോൾ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ സ്ക്രീൻ വഴി നിരീക്ഷിക്കാൻ കഴിയും പക്ഷേ നിയമം പറയുന്നത് ഇങ്ങനെ കാര്യങ്ങൾ മുന്നിൽ വരുമ്പോൾ അത് തെളിയിക്കാൻ അതിന് ആനുപാതികമായ തെളിവുകൾ കളക്ട് ചെയ്യണം എന്നാണ് എന്നാൽ മാത്രമേ ഇത് കോടതി തെളിവായി സ്വീകരിക്കാറുള്ളൂ മന്ത്രിയുടെ മൊഴികളിൽ പൊരുത്തക്കെടുകൾ ദൃശ്യമായതുകൊണ്ടാണ് ഇത്തരം രീതിയുടെ സാധ്യതകൾ അന്വേഷിക്കുന്നത് ഇനി മന്ത്രിയെ ചോദ്യം ചെയ്യുന്നത് കസ്റ്റംസാണ് എൻ ഐ കസ്റ്റംസിനാണ് പോളിഗ്രാഫ് ലൈ ഡിറ്റക്ഷൻ രീതികൾ കൂടുതൽ സഹായകരം കസ്റ്റംസ് കേസുകൾ വ്യത്യസ്തമാണ് ധാരാളം ലൂപ്പ് ഹോൾസ് ഉള്ള കേസുകളാണ് കസ്റ്റംസിന് വരുന്നത് കള്ളക്കടത്ത് സ്വർണം പുറത്തു വന്നാൽ അത് ഉടൻ കൈമറിഞ്ഞ് പോകുന്നത് ും കരിയറിന്റെ നോട്ട് ബുക്ക് കിട്ടിയാൽ അതിൽ സ്വർണത്തിൻ്റെ കണക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാം സ്വർണത്തിൻ്റെ കണക്ക് അല്ല ഫ്രോസൺ പൊറോട്ടയുടെ കണക്ക് ആണ് രേഖപ്പെടുത്തിയത് എന്നുവരെ കോടതിയിൽ പ്രതികൾ വാദിക്കും കോടതിയാണെങ്കിൽ പരിഗണിക്കുക കസ്റ്റംസ് നിയമങ്ങളല്ല സി ആർ പി സി പ്രകാരമുള്ള കുറ്റകൃത്യങ്ങളെന്ന ലേബലിലാകും കസ്റ്റംസ് കേസിൽ സി ആർ പി സി വകുപ്പ് പ്രകാരം പരിഗണിക്കുമ്പോൾ പ്രതികൾക്ക് രക്ഷപ്പെടാൻ ഒരുപാട് പഴുതുകൾ നിലനിൽക്കുന്നുണ്ട് കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിലും ജാമ്യം നൽകാതെ വേണമെങ്കിൽ കോടതിക്ക് പ്രതിയെ തടങ്കിൽ വയ്ക്കാം പക്ഷേ സിആർ പി സി ഫോളോ ചെയ്യുകയാണെങ്കിൽ ജാമ്യം നൽകേണ്ടി വരും ഇത് കസ്റ്റംസ് കേസ് ആണെന്ന രീതിയിൽ ജഡ്ജിമാർ നീങ്ങിയാൽ പ്രതികൾക്ക് ജാമ്യം ലഭിക്കില്ല കസ്റ്റംസ് കേസുകളിൽ നിലവിലെ കേസല്ലാതെ ഇതേ കരിയർമാർ കടത്തിയ മുൻ സ്വർണ്ണക്കടത്തുകൾ തെളിയിക്കാൻ സാധിക്കാറില്ല തെളിവുകളുടെ അഭാവം തന്നെയാണ് പ്രശ്നമാകുന്നത് അതുകൊണ്ടുതന്നെ കസ്റ്റംസിൻ്റെ മുന്നിലുള്ള മൊഴിക്ക് പ്രാധാന്യമുണ്ട് ആ മൊഴി കോടതി സ്വീകരിക്കണമെന്നാണ് നിയമം ഖുറാൻ വന്നപ്പോൾ അതിനൊപ്പം സ്വർണമോ പണമോ ഒന്നും വന്നില്ല എന്ന് ലൈ ഡിക്റ്റക്ഷൻ പോളിഗ്രാഫ് ടെസ്റ്റിൽ മന്ത്രി പറയുകയാണെങ്കിൽ ആ സമയത്തെ ശാരീരിക നില അനുസരിച്ച് മന്ത്രി പറയുന്നത് കളവാണോ സത്യമാണോ എന്ന് ഉറപ്പിക്കാൻ കസ്റ്റംസിന് കഴിയും ഇത് കോടതിയിൽ തെളിവായി അവർക്ക് സമർപ്പിക്കുകയും ചെയ്യും പക്ഷേ അതിന് അനുബന്ധമായ റിപ്പോർട്ടിംഗ് തെളിവുകൾ കൂടി ഹാജരാക്കേണ്ടി വരും എൻ ഐ എ ഒപ്പമുള്ളതിനാൽ കസ്റ്റംസിന് അത് പ്രയാസവും കാണില്ല ഇതും സ്വർണ്ണക്കടത്ത് കേസിൽ പ്രധാന തെളിവാകും അതേസമയം ലൈ ഡിക്ഷൻ ടെസ്റ്റിൽ മന്ത്രി പറയുന്നത് ശരിയാണെന്ന് തെളിഞ്ഞാൽ അത് മന്ത്രിക്ക് നിരപരാധിത്വം ബോധ്യപ്പെടുത്താനുള്ള ഒരു നല്ല അവസരം കൂടിയാകും കേസിൽ ഇത് ഊരിപ്പോകാനുള്ള വഴിയുമാകും മറന്നാടൻ ടി വേണ്ടി ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് എം മനോജ് കുമാർ